മലയാള സിനിമയുടെ കാരണവർ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മധുവിന് ജന്മദിനാശംസകൾ. അടങ്ങാത്ത കടലിലെ ഓളം പോലെ മനസ്സിൽ നിറയെ മോഹവുമായി പുറക്കാട് കടപ്പുറത്ത് കറുത്തമ്മയെ തേടിയെത്തിയ പരീക്കുട്ടി എന്ന ദുരന്ത കാമുകൻ നടന്നു കയറിയത് മലയാള സിനിമ ആസ്വാദകരുടെ ഹൃദയത്തിലേക്ക്. മലയാളത്തിലെ നിരാശാ കാമുകന്മാർക്ക് ഇന്നും പരീക്കുട്ടിയുടെ മുഖമാണ്. മലയാളികൾ പ്രണയത്തിന്റെ തീവ്രഭാവങ്ങളെല്ലാം കണ്ടതും പരീക്കുട്ടിയുടെ മുഖത്തു തന്നെ. പ്രണയ നൈരാശ്യം മാത്രമല്ല, ആ മുഖത്ത് ഒട്ടേറെ ഭാവങ്ങളും വികാരങ്ങളും മിന്നിമാഞ്ഞു. 300-ലേറെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ ചരിത്ര വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച പ്രിയ നടനെ മലയാളികൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത പുത്രനായി 1933 സെപ്റ്റംബർ 23 ജനനം. പഠനകാലത്ത് നാടകരംഗത്ത് സജീവമായി, പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1957 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലിലെ ST ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അപ്പോഴും മാധവൻ നായരുടെ മനസ്സിലെ അഭിനയമോഹം കെട്ടടങ്ങിയിരുന്നില്ല. ഒരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അധ്യാപക ജോലി രാജിവെച്ച് ഡൽഹിക്ക് തിരിച്ചു. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയുമാണ് മധു. NSDയിൽ പഠിക്കുന്ന കാലത്ത് രാമു കാര്യാട്ടുമായി അടുപ്പത്തിലായി. മാധവൻ നായർ എന്ന മധു 1963 മൂടുപടം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനൊപ്പം തന്നെ നിണമണഞ്ഞ കാൽപ്പാടുകളിലും അദ്ദേഹം അഭിനയിച്ചു. രണ്ടു ചിത്രങ്ങളും മലയാള സാഹിത്യത്തിൽ തലപൊക്കം നേടിയ രണ്ടു സാഹിത്യ സൃഷ്ടികൾ ആയിരുന്നു. ആദ്യത്തേത് SK പൊറ്റക്കാടിന്റെയും രണ്ടാമത്തേത് പാറപ്പുറത്തിന്റെയും. സത്യനും പ്രേംനസീറും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് സിനിമയിലെത്തിയതെങ്കിലും അധികം വൈകാതെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ സ്വന്തമായ ഒരിടം നേടിയെടുക്കാൻ മധുവിനായി. ക്ഷുഭിത യൗവനവും പ്രണയാതുരമായ കാമുകനുമൊക്കെയായി അദ്ദേഹം പ്രേക്ഷകരുടെ മനം കവർന്നു. വിഖ്യാത എഴുത്തുകാരായ ബഷീർ, MT വാസുദേവൻ നായർ, പാറപ്പുറത്ത്, SK പൊറ്റക്കാട്, തോപ്പിൽ ബാസി, ഉറൂപ്പ്, കേശവദേവ്, മലയാറ്റൂർ രാമകൃഷ്ണൻ തുടങ്ങിയവരുടെ സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനുള്ള അവസരം മധുവിന് ലഭിച്ചു. ചെമ്മീനിലെ പരീക്കുട്ടി, ഭാർഗവി നിലയത്തിലെ സാഹിത്യകാരൻ, ഉമ്മാച്ചുവിലെ മായൻ, ഓളവം തീരത്തിലെ ബാപ്പൂട്ടി, നാടൻ പ്രേമത്തിലെ ഇക്കോരൻ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിന്റെ സെല്ലുലോയിഡിൽ മധു പകർന്ന ഭാവതീഷ്ണതകൾ സുവർണലിപിയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീനാണ് മധുവിന്റെ അഭിനയ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. കറുത്തമ്മയെ കുടിയിരുത്തിയ പ്രണയതരളമായ മനസ്സുമായി ജീവിച്ച പരീക്കുട്ടി എന്ന ദുരന്ത കാമുകൻ നടന്നു കയറിയത് മലയാളിയുടെ ഹൃദയത്തിലേക്കാണ്. മന്നാടി ആലപിച്ച മാനസമൈനേ വരൂ എന്ന ഗാനം മധുവാണ് പാടിയതെന്ന് വരെ ജനം വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും മധുവിനെ കാണുമ്പോൾ ചെമ്മീനിലെ സംഭാഷണങ്ങളും ഗാനങ്ങളുമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. മിമിക്രി താരങ്ങൾ പോലും മധുവിനെ അനുകരിക്കുന്നത് ചെമ്മീനിലെ സംഭാഷണങ്ങളിലൂടെയാണ്. പ്രേം നസീർ മലയാള സിനിമയിലെ നിത്യഹരിത നായകനായിരുന്നുവെങ്കിൽ മധു നിത്യവിസ്മയമാണെന്ന് തന്നെ പറയാം.